ഞാനൊരു ദിവസം മുന്നേ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഞാൻ പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് വിൻഡോസ് കുറഞ്ഞ സ്പെക്കുള്ള പി സി ആണെങ്കിൽ വിൻഡോസ് ആ ഒരു വഴി ഇൻസ്റ്റാൾ ആവത്തില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്താ പറയുക വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് എത്ര കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പി സിയിൽ നിങ്ങൾ ഓൾറെഡി വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആയി, നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിൽ കുത്തി ഇൻസ്റ്റാൾ ആക്കാൻ വേണം. അപ്പം എത്ര ഡിവൈസിൽ വേണോ നമുക്ക് ഈ ഒറ്റ പെൻ ഡ്രൈവ് വെച്ച് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ബൂട്ടബിൾ ഡ്രൈവ് വിൻഡോസ് 11 വേണ്ടി എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മിനിമം 8 GB പെൻ ഡ്രൈവ് എങ്കിലും വേണം നിങ്ങൾക്ക് ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണോ ബൂട്ടബിൾ ഡ്രൈവ് ആക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നേരെ ക്രോമിൽ പോവുക, വിൻഡോസ് 11 ഡൗൺലോഡ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ ആദ്യം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ജസ്റ്റ് കയറിയതിന് ശേഷം നമ്മൾ അന്ന് ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുത്ത് ഡൗൺലോഡ് കൊടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ ക്രിയേഷൻ ടൂൾ വെച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഡൗൺലോഡിന് അവ കൊടുക്കുക. അത് 9 MB എങ്ങാണ്ടേ ഉള്ളൂ. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ ഡൗൺലോഡ്സിൽ കയറിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ വിൻഡോസ് ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോഴത്തേക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടറിലെ വിൻഡോസിൻ്റെ അതേ ഒരു ലാംഗ്വേജും ബാക്കി കാര്യങ്ങളും മതിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കത് കൊടുക്കുക. അത് വേണമെങ്കിൽ അവർ ടിക്ക് മാറ്റിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി വരുന്നതെല്ലാം നെക്സ്റ്റ് കൊടുത്ത് വിടുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു ഇത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ISO ഫയൽ അല്ല, USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് വേണം സെലക്ട് ചെയ്യാൻ. അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പെൻ ഡ്രൈവ് ഏതാണോ ബൂട്ടബിൾ ആക്കേണ്ടത് അതിൻ്റെ ആ ഒരു നെയിം അവിടെ എഴുതി കാണിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു എന്താ പറയുക, നെറ്റിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വിൻഡോസ് ഇവിടെ റെഡിയാവുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിൻഡോസ് ഇതാ ഇവിടെ ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഇതാ ഇവിടെ വിൻഡോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ടബിൾ ഡ്രൈവ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എത്ര കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് ഒരു ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പം വിൻഡോസ് 11 ബൂട്ടബിൾ ഡ്രൈവ് നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇതിലും കിട്ടില്ലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും.